The nurse reviews prescriptions for assigned clients. Which prescription should the nurse question? Albuterol via nebulizer for a client with hypokalemia, clozapine for a client with severe schizophrenia, lisinopril for a client with congestive heart failure, verapamil for a client with migraine headaches. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള പോലുള്ള ഒരു എന്താ പറയണ്ടേ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഡ്രഗ് ഏതാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലേ. കുറേ മെഡിസിൻസ്, കുറേ പ്രിസ്ക്രിപ്ഷൻസ് അസൈൻഡ് ക്ലയൻസിന് എഴുതിയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻസ് നഴ്സ് റിവ്യൂ ചെയ്തതിൽ ഒരെണ്ണത്തിൽ കുഴപ്പം കണ്ടെത്തി. അത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട, ആ പേഷ്യൻറ്റിന് ആ മരുന്ന് കൊടുക്കാൻ പാടില്ല, ആ മരുന്ന് ഏതാണെന്നാണ് ചോദ്യം അല്ലേ. അപ്പം എങ്ങനെ പറയണം, ഡയറക്റ്റ് തന്നെ പറയാം, അതായിരിക്കും നല്ലത്. ഓപ്ഷൻ എ, ആൽബുട്രോൾ വയ നെബുലൈസർ ഫോർ എ ക്ലയൻറ്റ് വിത്ത് ഹൈപ്പോകലീമിയ, അതാണ് ആൻസർ. അപ്പം നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ആൽബിട്രോൾ ഹൈപ്പോകലീമിയ ഉള്ള പേഷ്യൻറ്റിന് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആദ്യം ആൽബിട്രോൾ എന്താണെന്നറിയുക. ആൽബിട്രോൾ ഒരു ഷോർട്ട് ആക്ടിങ് ബീറ്റാകോണിസ്റ്റസാണ്. നമ്മൾ നേരത്തെ ഒരു ലോങ് ആക്ടിങ്ങിനെ കുറിച്ച് പഠിച്ചായിരുന്നു അല്ലേ. ഈ ലോങ് അതൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ലോങ് ആക്ടിങ്ങിൽ എക്സാമ്പിൾസ് ഒന്ന് നമ്മൾ സാൽമെട്രോൾ അല്ലേ പഠിച്ചായിരുന്നു, പിന്നെ വേറെ ഏതാ സാൽമെട്രോളും ഫോർമോട്ടെറോൾ അല്ലേ, ഇതൊക്കെ എക്സാമ്പിൾസ് ആയിട്ട് പഠിക്കാം. ആ ഷോർട്ട് ആക്ടിങ്ങിന് ഇത് തന്നെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ, ആൽബുട്ടറോൾ. ഓക്കെ, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എമർജൻസിയിൽ ആസ്മയുടെ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ എമർജൻസിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നാണ് ആൽബിട്രോൾ. പെട്ടെന്ന് ബ്രോങ്കോ ഡയലേറ്റ് ചെയ്ത് തരും. ബ്രോങ്കോ ഡയലേറ്ററാണ് ഇത്, മറന്നു പോരുത്. ഞാൻ ഇതിനകത്ത് കയറിയതിൻ്റെ മെക്കാനിസമൊക്കെ പറയുമ്പോൾ മറന്നു പോരുത്. ബേസിക്കലി ഇത് ആസ്മ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, ചെറിയ ചെറിയ എയർവേസിൽ അല്ലെങ്കിൽ അകത്ത് ബ്രോങ്കിയോൾസിലൊക്കെ ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ ചെയ്തിരിക്കുമ്പോഴത്തേക്ക് അല്ലേ, സ്വെല്ലിങ്ങും കൺസ്ട്രിക്ഷനും ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് ആ അവിടെ ബ്രോങ്കോ ഡയലേഷൻ ചെയ്തു തരുന്ന ഡ്രഗാണിത്. അപ്പോൾ അതിലൂടെ എയർ സുഗമമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അങ്ങനെ ചെയ്ത് കിട്ടുമ്പോഴത്തേക്ക് പേഷ്യൻ്റെ ശ്വാസമുട്ടലും ഒക്കെ മാറി വരികയും ചെയ്യും. അപ്പോൾ ഇതിനകത്ത് തന്നെ ഞാൻ പറഞ്ഞു, മെയിൻ്റനൻസിന് ലോങ് ആക്ടിങ്ങും പെട്ടെന്നുള്ള ആക്രമണം ഉണ്ടാകുമ്പോൾ, അറ്റാക്ക് ഉണ്ടാകുമ്പോൾ, ആസ്മ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ ഷോർട്ട് ആക്ടിങ്ങാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഷോർട്ട് ആക്ടിങ് ആയിട്ടുള്ള ഇൻസുലിനായിരുന്നു പെട്ട വരുന്നത്, ഷോർട്ട് ആക്ടിങ് ബീറ്റാഗോണിസ്റ്റസ് അല്ലെങ്കിൽ ഷോർട്ട് ആക്ടിങ് ബ്രോങ്കോ ഡയലറ്റിന് എക്സാമ്പിളാണ് ആൽബിട്രോൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? നമുക്കറിയാം, ഇത് ബീറ്റാ റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടാണ് ബ്രോങ്കോ ഡയലറ്ററി എഫക്റ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കും, ഞാൻ പല തവണ പറഞ്ഞു കഴിഞ്ഞു, സിമ്പത്തറ്റിക് ആക്ടിവേഷനാണ്, അപ്പോൾ അതിൻ്റേതായ സൈഡ് എഫക്ട്സ് വേറെ സൈഡിൽ കൂടെ ഉണ്ടാവും. ഇവിടെ ഒരു ബ്രോങ്കോ ഡയലേഷൻ മാത്രമല്ല, മറ്റ് ചില സിമ്പത്തറ്റിക് ആക്ടിവേഷൻ കാരണം മറ്റ് ചില പ്രശ്നങ്ങളും അവിടെ ഇവിടെയൊക്കെ ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ അങ്ങനെ അതിനെ നമുക്ക് കുറച്ച് എന്താ പറയണ്ടേ സൈഡ് എഫക്ട്സ് ആയിട്ട്, കോമൺ സൈഡ് എഫക്ട്സ് ആയിട്ട് ആൽബിട്രോൾ ഉപയോഗിക്കുമ്പോൾ പറയുന്നത് മനസ്സിലാക്കുക. ഒന്ന്, ട്രമേഴ്സ് ആണ് വിറയിൽ, ടാക്കിക്കാർഡിയ ഉണ്ടാവും, ടാക്കിക്കാർഡിയയും പാൽപിറ്റേഷൻസും. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ മെറ്റബോളിക് ഡിസ്റ്റർബൻസ് ഉണ്ടോ, അവിടെയാണ് നമ്മുടെ ആൻസർ കൊണ്ടുവരുന്നത്. ശ്രദ്ധിച്ചോണേ, ഇത് ആൽബിട്രോൾ യൂസ് ചെയ്യുന്ന പേഷ്യൻറ്റിന് ഹൈപ്പോകലീമിയയുടെ റിസ്ക് ഉണ്ട്, പൊട്ടാസ്യം കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്ത് ചെയ്യുന്നറിയോ, പൊട്ടാസ്യം ഷിഫ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ബ്ലഡിൽ നിന്ന് പൊട്ടാസ്യത്തിനെ സെല്ലിലോട്ട് കയറ്റിവിടാൻ ഒരു കഴിവ് ആൽബിട്രോളിനുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ പൊട്ടാസ്യം ബ്ലഡിൽ കുറയും, അതിനെയാണ് നമ്മൾ ഹൈപ്പോകലീമിയ എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ, വേറൊരു ഇതും കൂടെ ഉണ്ട്, ഹൈപ്പർ കലീമിയ ഉള്ള പേഷ്യൻറ്റിൽ ആൽബിട്രോൾ കൊടുക്കുക. പക്ഷേ പൊട്ടാസ്യം കൂടി നിൽക്കുമ്പോഴേ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ മരുന്ന് കുറയ്ക്കാൻ കൊടുക്കാറുണ്ടെന്നാണ് പറയുന്നത് ആൽബിട്രോൾ. കാര്യം മനസ്സിലായ ലോജിക്ക് എന്താ കാര്യം, അത് കുറച്ചുകൊണ്ട് വരും. അപ്പം നോർമലായിട്ട് നിൽക്കുന്ന ആൾക്ക് ആൽബിട്രോൾ കൊടുത്താൽ ചിലപ്പോൾ താഴ്ന്നു പോകാനും സാധ്യതയില്ലേ, ഹൈപ്പോ കലീമിയക്കുള്ള റിസ്ക് ഇല്ലേ, അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഓൾറെഡി ഹൈപ്പോ കലീമിയ ഉള്ള പേഷ്യൻറ്റിന് ഹൈപ്പോ കലീമിയ ഉണ്ടാക്കുന്ന ഒരു മരുന്നെടുത്ത് കൊടുക്കാൻ പറ്റുമോ, അത് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പോൾ അതവിടെ നിൽക്കട്ടെ പറയാൻ ബാക്കി. അപ്പോൾ ഇതിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് അല്ലെങ്കിൽ സൈഡ് എഫക്ട്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹൈപ്പോകലി ട്രമേഴ്സ് പറഞ്ഞു, ടാക്കിക്കാർഡിയ, പാൽപിറ്റേഷൻ, മെറ്റബോളിക് ഡിസ്റ്റർബൻസിൽ വന്നിട്ട് ഹൈപ്പോകലീമിയ എന്ന് വെച്ചാൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസിനകത്ത് വരുന്ന ഹൈപ്പോകലീമിയ, അതുപോലെ തന്നെ ഹൈപ്പർ ഗ്ലൈസീമിയയുടെ റിസ്ക് ഉണ്ട്. സിമ്പതറ്റിക് ആക്ടിവേഷൻ കാരണം നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ സിമ്പതറ്റിക് ആക്ടിവേഷൻ സമയത്ത് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എലിവേറ്റ് ചെയ്യും. ഓക്കെ, സോ ഹൈപ്പർ ഗ്ലൈസീമിയയും ഈ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ദിസ് മെഡിക്കേഷൻ ഈസ് എമർജൻ്റ്ലി ഇൻഡിക്കേറ്റഡ് ഫോർ ആസ്മ എക്സാസർബേഷൻസ്. ആസ്മ കയറി മൂർച്ഛിക്കുന്ന സമയത്ത് ഈ മരുന്ന് ബെസ്റ്റാണ്. ഓക്കെ, പിന്നെ അത് അത്രയൊക്കെ ഉള്ളൂ, അത്രയൊക്കെ മതി. ഇനി നമുക്ക് ആൻസറിലോട്ട് വരാം. ആൽബിട്രോൾ വയ നെബുലൈസർ ഫോർ എ ക്ലയൻറ്റ് വിത്ത് ഹൈപ്പോകലീമിയ ക്വസ്റ്റ്യൻ ചെയ്യണം. കാര്യം എന്താ വെച്ചാൽ, കൊടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, ആസ്മ ഉണ്ടെങ്കിൽ എടുത്ത് കൊടുത്തോളൂ. പക്ഷേ ഹൈപ്പോകലീമിയ ഉള്ള പേഷ്യൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും പൊട്ടാസ്യം ലെവൽ താഴ്ന്നിട്ട് ചിലപ്പോൾ പേഷ്യൻറ്റിൻ്റെ ഹാർട്ടിന് വരെ പ്രശ്നം പണി കിട്ടും അല്ലേ. നമുക്കറിയാം പൊട്ടാസ്യം അരിത്മിയാസ് കൂടിയാലും കുറഞ്ഞാലും അരിത്മിയ വരുത്തുന്ന ഒരു സാധനമാണ്, ഒരു ഒരു എന്താ പറയണ്ടേ ഇലക്ട്രോലൈറ്റാണ്. സോ ശ്രദ്ധിക്കണം അത്. അപ്പോൾ അത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതാണ്, ആ പേഷ്യൻറ്റ് കൊടുക്കാൻ പാടില്ല. ക്ലോസഫീൻ സ്കിസോഫ്രീനിയുടെ ഡ്രഗ് അല്ലേ, പിന്നെന്താ പ്രശ്നം? സിവിയർ സ്കിസോഫ്രീനിയുള്ള പേഷ്യൻറ്റിന് ക്ലോസഫീൻ കൊടുക്കാം. ക്ലോസഫീൻ
ഒരു എറ്റിപ്പിക്കൽ ആൻറ്റി സൈക്കോട്ടിക് ആണ്. ഓക്കെ, അതൊക്കെ വരും. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചയൊക്കെ നമുക്ക് സൈക്യാട്രിക് മെഡിക്കേഷൻസിൽ പഠിക്കാം. ലിസിനോപിൽ ഫോർ എ ക്ലയൻറ്റ് വിത്ത് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലുവർ. തീർച്ചയായിട്ടും എ സി ഇ ഇൻഹിബിറ്റേഴ്സ് നമ്മൾ ഹാർട്ട് ഫെയിലുവേഴ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓഫ് ചോയ്സ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്തിൽ വരുന്നതാണ് ലിസിനോപിൽ. അവിടെയും ക്ലാരിഫിക്കേഷൻ വേണ്ട, അല്ല ക്വസ്റ്റ്യൻ ചെയ്യേണ്ട, രണ്ടും ഒന്ന് തന്നെ അല്ലേ. വെറാപ്പാമിൽ കാൽഷ്യം ചാനൽ ബ്ലോക്കറാണ് നമ്മൾ പറഞ്ഞായിരുന്നു. ഇത് ഒരു കോമൺ ആയിട്ട് അത് അറിഞ്ഞിരിക്കുക. എവിടെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടും, മൈഗ്രെയിൻ ഹെഡേക്സിൻ്റെ പ്രൊഫൈലാക്സിസിനും ട്രീറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് വെറാപ്പാമിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതും അവിടെ തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട എന്ന് വെച്ചാൽ നമ്മുടെ ആൻസർ അല്ല. നമ്മുടെ ആൻസർ ഇതാണ്, ഓപ്ഷൻ എ. നമുക്ക് എൻക്ലെക്സാറിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ പാക്കേജ് അല്ലെങ്കിൽ കോഴ്സ് അവൈലബിൾ ആണ്. ഈ ഒരു പാക്കേജിനുള്ളിൽ 60 മണിക്കൂറിൻ്റെ തിയറി ക്ലാസ് വരുന്നുണ്ട്. സിസ്റ്റം വൈസ് ആയിട്ട് സൗണ്ടേഴ്സ് ബേസ് ചെയ്തുകൊണ്ടാണ് തിയറി ക്ലാസ് പോകുന്നത്. പിന്നെ വരുന്നത് മെയിനായിട്ടുള്ളത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസ് ആണ്. നെക്സ്റ്റ് ജനറേഷൻ ക്വസ്റ്റ്യൻസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യു വേൾഡിൽ നിന്നും ആർച്ചർ റിവ്യൂവിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഇത് കൂടാതെ ഏകദേശം ഒരു 10,000-ത്തിനടുത്ത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ പാക്കേജ് എടുക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻക്ലെക്സാറിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ. ഇതുകൂടാതെ പ്രോമെട്രിക്, അതിനകത്തിൽ സൗദി പ്രോമെട്രിക്, ഖത്തർ പ്രോമെട്രിക്, കുവൈറ്റ് പ്രോമെട്രിക് ഒക്കെ വരും. പിന്നെ ഡി എച്ച് എ, അതെ എം ഒ എച്ച്, എൻ എച്ച് ആർ എ, പി എസ് എൻ വ്യൂ പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് 60 hours ഫൈവ് ഡേയ്സിൻ്റെയും ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ്. പിന്നുള്ളതെന്ന് വെച്ചാൽ ഗവൺമെൻറ് എക്സാംസിന് വേണ്ടിയിട്ട് ഡി എം ഇ, എയിംസ് പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് റെഗുലർ ക്ലാസ്സസും നമ്മുടെ നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. ഓക്കെ, ഐഫോണും എന്താ പറയണ്ടേ ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ടൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഇതിൽ ഞാൻ ഈ പറഞ്ഞ കോഴ്സുകളുടെ എല്ലാം ഡെമോ ക്ലാസ്സസും അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം.